ബിജെപിയുടെ കേരള പ്രഭാരിയായി മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവേദ്കറിനെ നിയോഗിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ്. കഴിഞ്ഞ ആഴ്ച അമിത്ഷാ കേരളത്തിലെത്തി സംഘടനാ പ്രവർത്തനങ്ങളിലെ പോരായ്മകളുടെ വിശകലനം തിരിച്ചറിഞ്ഞാണ് ഈ പ്രഭാരി നിയമനം നടത്തിയത്. കേരള സന്ദർശനത്തിനിടെ നാല് മാധ്യമപ്രവർത്തകരുമായി അമിത്ഷായുടെ ടീം വിശദമായി സംസാരിച്ചിരുന്നു. ഇതിൽ നിന്ന് കിട്ടിയ സൂചനകൾ മനസ്സിലാക്കിയാണ് ഈ മാറ്റം നടത്തിയത്. 2016 കേരളത്തിൻ്റെ ചുമതലയിൽ ജാവദേക്കർ ഉണ്ടായിരുന്നു. അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് ഒ രാജഗോപാൽ വിജയിക്കുകയും സംസ്ഥാനത്തൊട്ടാകെ ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടുകയും ചെയ്തു. ഇത് മനസ്സിൽ വെച്ചാണ് കേരളത്തിൽ സംഘടനയെ അടുത്തറിയാവുന്ന ഈ മുതിർന്ന നേതാവിനെ കേരളത്തിലേക്ക് അയക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രമുഖ നേതാക്കൾക്ക് ചുമതല നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് പ്രകാശ് ജാവദേക്കറിന് കേരള ഘടകത്തിൻ്റെ ചുമതല നൽകിയത്. രാധാമോഹൻ അഗർവാളിനാണ് സഹ ചുമതല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ നേടുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ബി ജെ പിയുടെ ഈ നീക്കം. തെലങ്കാനയും തമിഴ്നാടുമാണ് ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യം. കേരളത്തെയും ഏറെ പ്രാധാന്യത്തോടെ കാണുന്നു എന്നതിൻ്റെ തെളിവാണ് പ്രകാശ് ജാവദേക്കറിനെ പോലെയുള്ള മുതിർന്ന നേതാവിനെ കേരളത്തിൻ്റെ ചുമതലയിലേക്ക് കൊണ്ടുവരുന്നതിന് പിന്നിലുള്ളത്. കേരളത്തിൽ വോട്ട് ഷെയർ കൂട്ടുക എന്നതിനൊപ്പം അക്കൗണ്ട് തുറക്കലും ബി ജെ പിയുടെ അജണ്ടയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും സീറ്റ് നേടി 2024 ഭരണ തുടർച്ചയാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി ജെ പിക്ക് കേരളത്തിൽ വോട്ട് ഷെയർ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ക്ഷീണമായി. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സംഘടനാ സംവിധാനം അഴിച്ചു പണിയണം. ഇതാകും ജാവദേക്കറിൻ്റെ പ്രധാന ചുമതല. താഴെത്തട്ടിൽ പ്രവർത്തകരെ സജ്ജമാക്കുകയാണ് പ്രധാന ലക്ഷ്യം. RSS-മായി ഏകോപനം ശക്തമാക്കും, ക്രൈസ്തവ സഭകളുമായി കൂടുതൽ അടുക്കും. ഇതിനുള്ള രാഷ്ട്രീയ പ്രവർത്തന പരിചയ പാരമ്പര്യം ജാവദേക്കറിനുണ്ട്. പരിസ്ഥിതി പ്രശ്നങ്ങളിലും മറ്റും എടുത്ത നിലപാടുകൾ കൂടി കണക്കിലെടുത്താണ് ബി ജെ പിയിലെ പാരമ്പര്യവാദികളിൽ പ്രധാനിയായ ജാവദേക്കറിനെ കേരളത്തിലേക്ക് മോദി അയക്കുന്നത്. നേമത്ത് ബി ജെ പി അക്കൗണ്ട് തുറക്കുമ്പോൾ നിർണായക ഇടപെടലുകൾ ജാവദേക്കർ അന്ന് നടത്തിയിരുന്നു. ജനമനസ്സ് കൃത്യമായി തന്നെ മനസ്സിലാക്കിയായിരുന്നു ആ ഇടപെടൽ. തിരുവനന്തപുരത്ത് മൂന്നിടത്ത് ബി ജെ പി രണ്ടാമതെത്തി. തിരുവനന്തപുരം സെൻട്രലിൽ ശ്രീശാന്തും മികച്ച വോട്ട് നേടി. ഇതിൽ പലതും മനസ്സിലാക്കാൻ അന്നും കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നില്ല. നേമത്തെ പ്രചരണത്തിൽ പാളിച്ചകൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാനും ജാവദേക്കറിൻ്റെ കരുതലിലൂടെ അന്ന് കഴിഞ്ഞു. ആർക്കും സ്വാധീനിക്കാൻ കഴിയില്ലെന്നതാണ് ജാവദേക്കറിൻ്റെ പ്രത്യേകത. ഇതെല്ലാം കേരളത്തിലേക്ക് വീണ്ടും ഉത്തരവാദിത്വം കിട്ടാൻ കാരണമായി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടാകും ജാവദേക്കറിൻ്റെ പ്രവർത്തനങ്ങൾ. ഏത് തലത്തിൽ മാറ്റങ്ങൾ കേരളത്തിൽ വേണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജാവദേക്കർ പരിശോധിക്കും. ബി ജെ പിയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളെ പാർട്ടിയുമായി അടുപ്പിക്കും. ഈ ശ്രീധരനടക്കമുള്ളവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധയോടെ കേൾക്കും. നിലവിൽ കർണാടകയിൽ മാത്രമാണ് ദക്ഷിണേന്ത്യയിൽ ബി ജെ പി അധികാരത്തിലുള്ളത്. തെലങ്കാനയിൽ അടുത്ത തെരഞ്ഞെടുപ്പോടെ മുഖ്യ പ്രതിപക്ഷമാകാൻ സാധിക്കുമെന്നാണ് ബി ജെ പി കരുതുന്നത്. തമിഴ്നാട്ടിൽ AIDMK ഭിന്നത മുതലെടുത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് നേടാനാവുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. ഇതിനൊപ്പമാണ് കേരളത്തിൽ ഒരു സീറ്റെങ്കിലും ബി ജെ പി ആഗ്രഹിക്കുന്നത്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആഗ്രഹം ആർക്കുമാകാമല്ലോ. കഴിഞ്ഞ ആഴ്ച കോവളത്ത് റാവീസ് ഹോട്ടലിൽ എത്തിയ മാധ്യമപ്രവർത്തകരിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിഞ്ഞത് കേരളത്തിലെ പൊതു രാഷ്ട്രീയ ചിത്രമായിരുന്നു. മാതൃഭൂമിയുടെയും മനോരമയുടെയും കേരള കൗമുദിയുടെയും ജന്മഭൂമിയുടെയും പ്രതിനിധികളാണ് ആശയവിനിമയത്തിന് എത്തിയത്. RSS പ്രമുഖ പത്രത്തിലെ പ്രതിനിധി ഒഴികെ ഉള്ളവരുമായി വിശദ ചർച്ച തന്നെ നടത്തി. അമിത്ഷായുടെ ടീമിലെ ഉദ്യോഗസ്ഥനാണ് പ്രധാനമായും ആശയവിനിമയം നടത്തിയത്. ഒരു മാധ്യമപ്രവർത്തകനുമായുള്ള ചർച്ചയിൽ അമിത്ഷായും പങ്കെടുത്തു. മാധ്യമപ്രവർത്തകൻ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേൾക്കുകയാണ് അമിത്ഷാ ചെയ്തത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ KS സുരേന്ദ്രനെ മുറിക്ക് പുറത്തിരുത്തിയാണ് കേരളത്തിലെ ഈ രാഷ്ട്രീയ സാഹചര്യം മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ നിന്ന് അമിത്ഷാ മനസ്സിലാക്കിയത്. മാധ്യമപ്രവർത്തകരിൽ ചിലർ കോവളത്തെ റാവീസിലെത്തുമ്പോൾ അമിത്ഷായും ടീമും രാത്രി ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഈ ഡിന്നർ അകത്ത് പുരോഗമിപ്പിക്കുമ്പോഴും സുരേന്ദ്രന് മുറിയിലെ അതിഥി കസേരയിലായിരുന്നു സ്ഥാനം. മാധ്യമപ്രവർത്തകരെ വെവ്വേറെയാണ് അമിത്ഷാ കണ്ടത്. ഈ നിർദ്ദേശങ്ങൾ പരിഗണിച്ചാണ് പ്രകാശ് ജാവദേക്കറിനെ ഇങ്ങോട്ടയക്കുന്നത്. എന്നാൽ ജാവദേക്കറല്ല, സാക്ഷാൽ നരേന്ദ്രമോദി വന്നാലും ഈ മണ്ണിൽ ബി ജെ പിയുടെ സ്ഥാനം ചവറ്റുകുട്ടയിലാണ്. അത് ഓരോ തെരഞ്ഞെടുപ്പിലും മലയാളികൾ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ഇനിയും അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി.